അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ഷുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ഷരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുൽഹിറഹു അലദ്ദീൻ കുല്ലി വകഫാ ബില്ലാഹി ഷഹീദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിമായി നല്ല കാര്യങ്ങൾ, കർമ്മങ്ങൾ, അമലു സ്വാലിഹാത്തുകൾ ചെയ്തിട്ട്, ഈമാനും അമലു സ്വാലിഹാത്തുകളുമായി കൊണ്ട് ജീവിതം നന്നാക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. ഏതാനും കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറ അൻആമിലെ 158-ാമത്തെ വചനത്തിൽ, ഹൽ യൻദുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായിക أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെ സംബന്ധിച്ചതിൽ വ്യക്തമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അവിശ്വാസം, അതുപോലെ തന്നെ എല്ലാവിധ തിന്മകൾ, ഇതൊക്കെ ആയിട്ട് കഴിയുന്ന ആളുകൾ, ഹൽ യൻദുറൂന ഇല്ല അൻ തഅതിയഹുമുൽ മലായികത്തു ഔ യഅതിയ റബ്ബുക, അല്ലാഹുവും അതുപോലെ മലക്കുകളുമൊക്കെ വരുന്നതാണോ അവർ പ്രതീക്ഷിക്കുന്നത്, ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, ചില ദൃഷ്ടാന്തങ്ങൾ, ചില ആയത്തുകൾ. അതുപോലെ തന്നെ അല്ലാഹു തആല പറയാണ്, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. ഈ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വന്നാൽ പിന്നെ ഈമാൻ ഉപകരിക്കൂല, ഈമാൻ പ്രയോജനപ്പെടുകയില്ല. ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് ഈമാനില്ലാത്ത ആളുകൾ ഈ ആയത്തുകളൊക്കെ കാണും. ആയത്ത് പറഞ്ഞ ദൃഷ്ടാന്തം, അതായത് ഖിയാമത്ത് നാളിലെ കുറേ അടയാളങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾക്ക് എന്നാൽ വിശ്വസിച്ചാൽ കൊള്ളാം, എന്നാൽ മുഅ്മിനായാൽ കൊള്ളാം എന്ന് തോന്നും. പക്ഷേ അപ്പോഴാ ഈമാൻ എന്ത് ചെയ്യില്ല, പ്രയോജനപ്പെടുകയില്ല. മനസ്സിലായല്ലോ. മുമ്പ് മുഅ്മിനായിട്ടുള്ള ആളുകൾക്ക് അത് പ്രയോജനകരമാകും, എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഈമാൻ സ്വീകരിച്ചാൽ അത് പ്രയോജനപ്പെടുകയില്ല. ഇതാണ് ഇവിടെ പറയുന്നത്. ലം തകുൻ ആമനത് മിൻ ഖബൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ ഖുലിൻ തളിറു ഇന്നാ മുൻതളിറൂൻ. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ, അവസാന കാലഘട്ടത്തിൽ ഒരുപാട് അടയാളങ്ങൾ വരും. ആ അടയാളങ്ങൾ വരുന്നതിന് മുമ്പ് ഈമാൻ ഉണ്ടാവണം. അത് വന്നിട്ട് ശേഷം ഈമാൻ ഉണ്ടായാലോ അത് ഉപകാരപ്പെടുകയില്ല. യാതൊരു നഫ്ഉം, ഒരു പ്രയോജനവും അതുകൊണ്ടുണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ സൂര്യൻ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്, സൂര്യൻ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്, എന്നാൽ ലോകാവസാനത്തിൻ്റെ അടയാളമായിട്ട്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവം, സൂര്യൻ പടിഞ്ഞാറുദിക്കും എന്നുള്ളതാണ്. സൂര്യൻ പടിഞ്ഞാറ്, എവിടെയാണോ പടിഞ്ഞാറ് അവിടെ നിന്ന് ഉദിക്കും എന്നുള്ളതാണ്. നേരെ വിപരീതം, ഓപ്പോസിറ്റായിട്ട് സൂര്യൻ വരും എന്നുള്ളതാണ്. ഒരു ഹദീസിൽ ഇമാം മുസ്ലിം പറയാണ്, അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ താബ ഖബ്ല അൻ തതുലു അശ്ശംസു മിൻ മഗ്‌രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും തൗബ ചെയ്താൽ, ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, താബല്ലാഹു അലൈഹി, അവൻ്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും, അവൻ്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ തൗബ സ്വീകരിക്കുകയില്ല എന്നർത്ഥം. എപ്പോൾ തൗബ ചെയ്യണം? സൂര്യൻ അവിടെ നിന്ന് ഉദിക്കുന്നതിന് മുമ്പ് വേണം. അതാണ് ഈ ആയത്തിലും പറഞ്ഞത്, അടയാളങ്ങൾ വരുന്നതിന് മുമ്പേ ഈമാൻ വേണം. ശേഷം ഈമാനാണെങ്കിലോ, ഈമാൻ സ്വീകരിച്ചാലോ അത് പ്രയോജനപ്പെടുകയില്ല എന്നല്ല, ഈമാന് പ്രയോജനപ്പെടുകയില്ല എന്നാ. മഹാനായ ഇമാം ത്വീബി റഹിമഹുല്ലാ തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ ചില അടയാളങ്ങൾ പറയുക, അൽ ആയാത്തു അമാറാത്തുൽ ലിസാഅത്തി ഇമ്മാ അലാ ഖുർബിഹ വ ഇമ്മാ അലാ ഹുസൂലിഹ, ലോകാവസാനത്തിൻ്റെ തൊട്ടു മുമ്പായിട്ട് ഉണ്ടാകുന്ന കുറച്ച് അടയാളങ്ങളുണ്ട്. വലിയ ഗ്യാപ്പ്, വലിയ വിടവൊന്നുമില്ല. അതെന്ന് പറഞ്ഞാൽ വളരെ അടുത്തായിട്ട്. അതെന്താ? ഫമിനൽ അവ്വൽ അദ്ദജ്ജാൽ, ഒന്ന് ദജ്ജാലായിരിക്കും. വനുസൂലു ഈസാ, ഈസാ അലൈഹിസ്സലാമയുടെ വരവായിരിക്കും. വയജൂജു വമജൂജ്, യജൂജും മജൂജും. യജൂജും മജൂജിനെ കുറിച്ച് സൂറത്തുൽ അൽകഹ്ഫിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൽ ഹസ്ഫ്, ഹസ്ഫ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ മറ്റ് ചില കാര്യങ്ങൾ എന്താ, അദ്ദുഖാൻ, ഒരുതരം പുക ഉണ്ടാകും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ സൂറത്തു ദുഖാനിൽ പറയുന്നുണ്ട്. ഒരു അവസാനമായിക്കഴിഞ്ഞാൽ ഒരു വലിയ പുക വരും എന്നുള്ളതാണ്. വത്തുലു ഷംസ് മിൻ മഗ്‌രിബ്, മഗ്‌രിബ് നിന്ന്, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം ഈ പണ്ഡിതൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി കാര്യങ്ങൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഒരു കാര്യം ഇമാം ബുഖാരി 2118 നമ്പറായിട്ട് പറയുന്ന ഒരു സംഭവം, എന്തറിയോ, ഒരു സൈന്യം, ഒരു പട്ടാളം, ജെയ്ഷ് പറഞ്ഞാൽ പട്ടാളം, അവർ കഅബയോട് യുദ്ധം ചെയ്യാൻ, മക്കയോട് യുദ്ധം ചെയ്യാൻ അവർ വരുന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രദേശത്തെ, ഒരു മരുഭൂമിയിൽ, ഒരു പിന്നെ ഒന്നും ചെടിയോ മറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവർ അല്ലാഹു തആല എന്ത് ചെയ്യും, ഭൂമിയിൽ അങ്ങനെ ആഴ്ത്തുന്ന ഭൂമി പിളരും, അതിലാണ്ട് ആഴ്ത്തുന്ന. അവരെന്തിനാണ് വരുന്നത്? കഅബയോട് യുദ്ധം ചെയ്യാൻ. ഹദീസിൽ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത് ഖാല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സു ജൈഷുനിൽ കഅബ, ഒരു സൈന്യം അവർ കഅബയുമായിട്ട് യുദ്ധം ചെയ്യും. അതിന് വരും, ഫൈദാ കാനൂ ബി ബൈദാ അമിനൽ അർ, ഭൂമിയിൽ ബൈദാ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ, യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, മുഴുവൻ ആളുകളെയും ഭൂമിയിൽ അങ്ങോട്ട് താഴ്ത്തിക്കളയും. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാ, അപ്പോൾ ആയിഷ ബീവി റസൂലുള്ളാനോട് ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലേ, കൈഫ യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം, അവരിലുള്ള എല്ലാവരെയും, ആദ്യത്തവനെയും അവസാനത്താളെയും, മുഴുവൻ പേരെയും ഭൂമിയിൽ ആഴ്ത്തിക്കളയുകയോ? എന്തിനാണ് അങ്ങനെ ആഴ്ത്തിക്കളയുന്നത്? വഫീഹിം അസ്വാഖും, അതിൽ അങ്ങാടിയിൽ, മാർക്കറ്റിൽ പോയിട്ടുള്ള ആളുകളുണ്ടാകുമല്ലോ, അവർ കഅബയോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ളവരല്ല, എന്തിനാണ് അവരെയൊക്കെ ഭൂമിയിൽ ആഴ്ത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല യുഹ്സഫു ബി അവ്വലിഹിം വ ആഖിരിഹിം സുമ്മ യുബഅസൂന അലാ നിയാതിഹിം, അവരെല്ലാവരെയും ആഴ്ത്തിക്കളയും, എന്നിട്ട് എന്ത് ചെയ്യും, കുറ്റം ചെയ്യാത്ത ആളുകൾ, നല്ല നീയത്തുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഅബയോട് യുദ്ധം ചെയ്യാനൊരു പട്ടാളം, ഒരു സൈന്യം വരുമെന്നുള്ളതാണ്. മറ്റൊരു സംഭവം നിങ്ങൾക്ക് കേൾക്കണോ പ്രിയമുള്ളവരെ? ഇപ്പോൾ നമ്മളൊക്കെ കഅബാലയത്തെ എത്ര ബഹുമാനിക്കുന്നു, കഅബയെ ബഹുമാനിക്കുന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, തീർച്ചയായും അതിനെ ബഹുമാനിക്കണം.
പക്ഷേ ഒരു കാലഘട്ടം വന്നാൽ കഅബയെ തകർക്കുന്നാണ്. തകർക്കുന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ കല്ലുകളും എടുത്ത് നീക്കി തച്ച് തകർക്കും എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ ഒരു കേട്ടുകേൾവിയോ അല്ലെങ്കിൽ കടങ്കഥയൊന്നുമല്ല, മറിച്ച് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥത്തിൽ 1591 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനമാണ്. അനബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ യുഖരിബുൽ കഅബ ദുസ്സുവൈഖതൈന മിനൽ ഹബശ. എത്യോപ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹബശ, എത്യോപ്യ, അസിയോപ്യ എന്നൊക്കെ അറബിയിൽ പറയും. എത്യോപ്യയിൽ നിന്നുള്ള ദുസ്സുവൈഖതൈൻ സാക്കറിനെ, ഈ കണങ്കാലിനെ പറയുക. ഈ കണങ്കാല് ചെറുതായിട്ടുള്ള, ദുർബലമായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ നിറം കറുത്ത ആളായിരിക്കുന്ന പറയുന്നത്. കറുത്ത ആ മനുഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യും? കഅബയെ തകർക്കും. യുഹരിബുൽ കഅബത, കഅബയെ എന്തും തകർക്കും എന്നുള്ള പറയുന്നത്. മുസ്ലിങ്ങൾ നമുക്കറിയാം ഈ കഅബ എന്ത് ചെയ്യുന്നു, നമ്മുടെ കിബിലയാണ്. ആ കിബിലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം, ആ കിബിലയെ ബഹുമാനിക്കണം. പക്ഷേ അവസാന കാലഘട്ടത്തിൽ യഹ്ദി മുഹാഫി ആഖിരി സമാൻ റജുലുൻ അസ്വദ് മിനൽ ഹബഷ, ഹബഷയിൽപ്പെട്ട കറുത്ത ഒരാൾ എന്ത് ചെയ്യും, അതിനെ തകർക്കും എന്നുള്ളതാണ് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയാണ് കഅബ എന്ന് പറയുന്നത് എന്താ? അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനാ. കഅബാലയത്തെ സംബന്ധിച്ച് അവലം യറൗ, അവർ കാണുന്നില്ലേ, അന്നാ ജഅൽനാ ഹറമൻ ആമിനാ, അതിന് നിർഭയത്വമുള്ള, ആർക്കും പേടിയില്ലാത്ത ഒരു ഭവനമായിട്ട്, ഒരു പരിശുദ്ധ കേന്ദ്രമായിട്ട്. ഹറം, ഹറം എന്ന് പറയുന്നത് അർത്ഥം പവിത്രം, പരിശുദ്ധം എന്നർത്ഥം. അങ്ങനെയുള്ള ഒന്നാക്കി മാറ്റിയില്ലേ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മക്കത്തൊക്കെ പോകാൻ, ഹജ്ജിന് പോകുന്നു, ഉംറക്ക് പോകുന്നു, ഇഹ്തികാഫിന് പോകുന്നു, അങ്ങനെ അവിടെ പോകുന്ന ഒരാൾ അതിൽ മനഃപൂർവ്വം കരുതി കൂട്ടിയിട്ട് ഒരു തെറ്റ് ചെയ്താൽ, ഒരു തിന്മ ചെയ്താൽ അള്ളാഹിൻ്റെ അടുത്ത് എന്താണ്, വലിയ ശിക്ഷ ഉണ്ടാകും. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറയാം, എന്താ പറയുന്നത്, വമൻ യുരിദു ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ഈ കഅബാലയത്തിൽ വെച്ച് ആരെങ്കിലുമൊക്കെ മനഃപൂർവ്വം ലുൽമ ചെയ്താൽ, അക്രമം ചെയ്താൽ, നുദിഖുഹു മിൻ അദാബിൻ അലീം, അവന് വേദനയേറിയിട്ടുള്ള ശിക്ഷ നാം അനുഭവിക്കും. ഒരു അദാബ് കൊടുക്കുന്നാൽ പറയുന്നത്, മറിച്ച് അദാബുൻ അലീം, കഠിനമായ വേദനയേറിയിട്ടുള്ള ശിക്ഷ കൊടുക്കുന്ന. കാരണം എന്താ, കഅബാലയം അത്രയും പവിത്രമാണ്, അത്രയും ഉന്നതമാണ്. ആ കഅബാലയത്തെ ആണ് എന്ത് ചെയ്യുന്നത്, ലോകാവസാനത്തിൽ തകർക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് സഹോദരങ്ങളെ മറ്റൊരു നബി വചനത്തിൽ കാണാം, യുബായഉ ലിറജുലിൻ മാ ബൈന റുക്നി വൽ മഖാമി വലൻ യസ്തഹില്ലൽ ബൈത ഇല്ലാ അഹ്ലുഹു ഫൈദസ്തഹല്ലൂഹു ഫലാ തസ്അൽ അൻ ഹലകത്തിൽ കർബ അറബ് അൻ ഹലകത്തിൽ അറബ്. ഈ സുമ്മത്തിൽ ഹബഷത്തു, പിന്നീട് ഹബഷകൾ എന്ന് പറഞ്ഞാൽ എത്യോപ്യ വരും, അവർ വന്നിട്ടോ ഫയുഹരിബൂനഹു ഖറാബൻ, അങ്ങേറ്റം പാടെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ലാ യഉമുറു ബഅദഹു അബദ, ഇങ്ങനെ കഅബ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ ആരും ശരിയാക്കി എടുക്കൂല എന്നാണ് പറയുന്നത്. വഹുമുല്ലദീന യസ്തഖ്രിജൂന കൻസഹു, അതുപോലെ കഅബയുടെ ഒരു നിധി ഉണ്ടെന്നാണ് പറയുന്നത്, ആ നിധിയും അവർ പുറത്തെടുക്കുന്നാണ് പറയുന്നത്. ഇത് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച സംഭവമാണ്. ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു സംഭവം പറയുന്നത്. പ്രിയമുള്ളവരെ, അറേബ്യൻ രാജ്യങ്ങളിലെ, അറേബ്യൻ മരുഭൂമികളിലെ ബിംബാരാധനയും വിഗ്രഹാരാധനയും അതുപോലെയുള്ള സംഭവങ്ങൾ വരുമെന്നുള്ളതാണ്. അറേബ്യൻ നാടുകളിൽ നമുക്കറിയാം ഇവിടെ ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, ക്ഷേത്രങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ ബിംബങ്ങളും വിഗ്രഹങ്ങളും അതുപോലെ ഉള്ള ശക്തികളും വ്യക്തികളും മഹാന്മാരുമൊക്കെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്കറിയാം കാനത്ത് ജസീറത്തുൽ അറഫി ഷിർക്കിൻ വഇബാദത്തിൽ അസ്നാം. മുമ്പ് കാലഘട്ടത്തിൽ ഇവിടെ എന്തായിരുന്നു,
ഷിർക്കുണ്ടായിരുന്നു, ബഹുദൈവ വിശ്വാസം ഉണ്ടായിരുന്നു, വിഗ്രഹാരാധന ഉണ്ടായിരുന്നു. കഅബാലയത്തിനുള്ളിൽ പോലും ബിംബങ്ങളുണ്ടായിരുന്ന മക്കം ഫത്തിഹിൻ്റെ അന്ന് ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് കൊടുത്തല്ലോ, എന്നിട്ട് എല്ലാം തച്ചു തകർത്ത സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഒക്കെ രൂപത്തിലുള്ള ബിംബങ്ങളുണ്ടായിരുന്ന ലാത്ത ഉസ്സ മനാത്ത നമ്മുടെ സഫാ മറുവ ഉണ്ടല്ലോ, ആ സഫയുടെയും മറുവയുടെയും മുകളിലൊക്കെ പിന്നെ ബിംബങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. അതൊക്കെ എന്ത് ചെയ്തു, നശിപ്പിച്ച് അവിടെ ഇസ്ലാമിന് കീഴിൽ, നബിയുടെ കീഴിൽ ഈ മക്ക എന്ന് പറയുന്ന രാജ്യമാക്കി. പക്ഷേ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അവസാന കാലമായി കഴിഞ്ഞാൽ, അവസാന കാലഘട്ടമായി കഴിഞ്ഞാൽ അറേബ്യൻ നാടുകളിൽ ബിംബത്തെയും വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ കടന്നു വരുമെന്നുള്ളതാണ്. അതെന്തുകൊണ്ടാ? ലാക്കിൻ മഅക്തിറാബിസ്സാഅതി വബ്തിആദിൻ നാസി അനിദ്ദീൻ വസുഹ്ദിഹിം ഫിൽ ഇൽമി യഊദു ഫരീഖും മിൻഹും ഇലാ ഇബാദത്തിൽ അസ്നാം. ദീനിൻ്റെ വിഷയത്തിൽ ആളുകൾക്ക് ഇൽമ് കുറയുക, അതുപോലെ തന്നെ അവർ ദീനിന്ന് അകന്ന് നിൽക്കുക, അങ്ങനെ ഒരു ദുനിയാവുമായി ബന്ധപ്പെട്ട് ജീവിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ യഊദു ഫരീഖും മിൻഹും ഇലാ ഇബാദത്തിൽ അസ്നാം, ഒരു വിഭാഗം ജനങ്ങൾ ബിംബങ്ങൾ ആരാധിക്കാൻ തുടങ്ങുന്ന. നഊദു ബില്ലാ, ഏറ്റവും കുറ്റം, ഏറ്റവും വലിയ കുറ്റമാണ് എന്ത് ഇതുപോലുള്ള ഷിർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാൻ, കാല സഈദ് ബിൻ മുസയ്യബ് അഖ്ബറനി അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തഖൂമു സഅതു ഹത്താ തൽതരിബ അലയാതു നിസായി ദൗസ് അലാ ദിൽ ഖലസ. അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ ദൗസ് എന്ന് പറഞ്ഞിട്ടൊരു നാട്ടുകാർ, യമനിലെ നാട്ടുകാരാണെന്ന് പറയുന്നു, അങ്ങനെ ആരാവട്ടെ, അറേബ്യക്കാരായിരുന്നു, അറബുകാരായിരുന്നു. അവർ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രം, ഒരു ബിംബങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു കേന്ദ്രമാണ് ഇത്. എന്നിട്ടോ ഈ ദുൽഖലസ എന്ന് പറയുന്നത്, ത്വാഗിയത്തു ദൗസിൻ, ദുൽഖലസ എന്ന് പറയുന്നത് ദൗസുകാരുടെ ബിംബമായിരുന്നു, ക്ഷേത്രമായിരുന്നു. അല്ലത്തി കാനു യഅബ്ദൂന ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിൽ അവിടെ ഇബാദത്ത് എടുത്തിരുന്നു എന്നുള്ളതാ. എന്നിട്ട് ഹദീസിൽ പറയാ, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽതരിബ അലയാതു നിസായി ദൗസ് അലാ ദിൽ ഖലസ, ഈ അമ്പലത്തിന് ഇങ്ങനെയുള്ള ബിംബ വിഗ്രഹങ്ങൾക്ക് അതിനെ ചുറ്റും തവാഫ് പ്രദക്ഷിണം ചെയ്യുക, വലയം ചെയ്യുക. അമ്പലത്തിൻ്റെ ചുറ്റും എന്ത് ചെയ്യുക, നിങ്ങൾ ശയന പ്രദക്ഷിണം എന്നൊക്കെ കേട്ടില്ലേ, ഇങ്ങനെ എന്ത് ചെയ്യുക, വലയം ചെയ്യുക, അതുപോലെ അതിനെ ആരാധിക്കുക. ആ രൂപത്തിലേക്ക് ഒരു വിഭാഗം ആളുകൾ മാറാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ഇമാം ബുഖാരി 4252 വചനം പറയുന്നത് എന്താ, വലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹക കബായിലും മിൻ ഉമ്മത്തി ബിൽ മുഷ്രിഖീൻ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മുഷ്രിഖുകളുമായി കൂടിച്ചേരാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. വഹത്താ തഅബുദ കബായിലും മിൻ ഉമ്മത്തിയൽ ഔസാൻ, ബിംബങ്ങളെ എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ഇമാം ബുഖാരിയുടെ ഹദീസാണ്, 4252. അപ്പോൾ നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ളൊരവസ്ഥ വരുന്ന, നഊദു ബില്ലാ, നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും സഹോദരങ്ങളെ, ഈമാനിൽ അടിയുറച്ച് നിൽക്കുക, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. മറ്റൊരു അടയാളം പറയുന്ന എന്താ, നിങ്ങൾ മുസ്ഹഫുകൾ ഇപ്പം നിങ്ങൾ നോക്കൂ, മുസ്ഹഫ് അല്ലേ, ഹിഫ്, ഹാഫിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ മനപ്പാടാക്കിയിട്ടുള്ള ആളുകൾക്കാണ് ഹാഫിൽ എന്ന് പറയുന്നത്. പിന്നെ ഹാഫിൽ എന്ന് വേറെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതെന്താ പറയുന്നത്, 100,000 ഹദീസുകൾ മനപ്പാടാക്കിയിട്ടുള്ള, ബൈഹാർട്ട് ആക്കിയിട്ടുള്ള ആളുകൾക്ക് ഹാഫിൽ എന്ന് പറയും. പക്ഷേ ഇവിടെ പൊതുവേ ഹാഫിൽ എന്ന് പറയുന്നത് ഖുർആൻ മനപ്പാടാക്കിയിട്ടുള്ള ആളുകൾ. പക്ഷേ ഖിയാമത്ത് നാൾ അടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറയുന്നത്, മനുഷ്യൻ്റെ നെഞ്ചുകൾ, സദർ, ഹൃദയം, അതെന്നൊക്കെ എന്ത് ചെയ്യും, ഖുർആൻ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ മുസ്ഹഫുകളിൽ നിന്ന് ഖുർആൻ ഉയർത്തപ്പെടുന്ന, അൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ ലയുസ്റയൻ അലൽ ഖുർആൻ ദാത ലൈലത്തിൻ ഫലാ യുത്റഖു ആയതുമിൻ
ഫലാ യുത്റകു ആയതുൻ ഫീ മുസ്ഹഫിൻ വലാ ഫീ ഖൽബി അഹദിൻ ഇല്ലാ റുഫിയത്. അഖ്റജഹു ദാരിമി ബിസനദിൻ സഹീഹ്. എന്താ പറയുന്ന അറിയങ്ങളെ? ഒരു ദിവസം വരും, ആ രാത്രിയിൽ, ആ ദിവസത്തിൻ്റെ രാത്രിയിൽ എന്തു ചെയ്യും? എല്ലാ മുസ്ഹഫുകളിൽ നിന്നും എല്ലാ ഫലാ യുത്റകു ആയതുൻ ഫീ മുസ്ഹഫിൻ, മുസ്ഹഫുകളിൽ നിന്ന് എല്ലാ ആയത്തുകളും, വലാ ഫീ ഖൽബി അഹദിൻ, എല്ലാവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഖൽബുകളിൽ നിന്നും ഖുർആൻ എന്ത് ചെയ്യും? ഉയർത്തപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരുന്ന ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, എവിടേക്കാണ് മുസ്ഹഫ്? മുസ്ഹഫ് ചെറുത് വലുത് സ്വർണം കൊണ്ട് എഴുതിയത്, മരങ്ങളിൽ എഴുതിയത്, മറ്റ് ലോഹങ്ങളിൽ എഴുതിയത്, ജവ്വാലിൽ, കമ്പ്യൂട്ടറിൽ, ഇങ്ങനെ ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എല്ലാം ഉയർത്തപ്പെടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇമാം തുബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ? അലിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലയുൻതസഅന്ന ഹാദൽ ഖുർആൻ മിൻ ബൈനി അൽഹുരിക്കും, നിങ്ങൾക്കിടയിൽ നിന്ന് ഈ ഖുർആൻ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. ഖീല ലഹു യാ അബ അബ്ദുറഹ്മാൻ, അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു, കൈഫ യുൻതസഉ വഖദ് അസ്ബത്നാഹു ഫീ ഖുലൂബിനാ വ അസ്ബത്നാഹു ഫീ മസാഹിഫിനാ, എങ്ങനെയാണ് ഖുർആൻ ഉയർത്തപ്പെടുക? അത് പരിശുദ്ധ ഖുർആൻ മുസ്ഹഫുകളിലുണ്ടല്ലോ, ഞങ്ങളുടെ കുലൂബ് കൽബുകളിലുണ്ടല്ലോ, ഹൃദയങ്ങളിലുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഉയർത്തപ്പെടുക? അപ്പം അദ്ദേഹം പറയുക, കാല യുസ്ര അലൈഹി ഫീ ലൈലത്തിൻ, അതാ ഒരു രാത്രി വരും, ആ രാത്രി വന്നു കഴിഞ്ഞാൽ ഫലാ യബ്ക ബാക്കിയാവുകയില്ല ഫീ ഖൽബി അബ്ദിൻ, ഒരു അടിമയുടെ ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ ബാക്കിയാവുകയില്ല, വല മുസ്ഹഫിൻ മിൻഹു ഷൈഉൻ, ഒരു മുസ്ഹഫിലും ഒന്നും ബാക്കിയാവുകയില്ല. അവസാന കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, ഒരു രാത്രി വന്നു കഴിഞ്ഞാൽ എല്ലാ മുസ്ഹഫുകളിൽ നിന്നും എല്ലാ മനുഷ്യഹൃദയങ്ങളിൽ നിന്നും അത് എടുക്കപ്പെടുന്ന അത്ര ആ കാലഘട്ടം ഖിയാമത്ത് നാളിൻ്റെ അടുത്തായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ടോ അദ്ദേഹം പറയാ, യുസ്ബിഹുന്നാസു കൽബഹായിം, അന്ന് മനുഷ്യർ മൃഗങ്ങളെപ്പോലെയായിരിക്കും, ബഹായിം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, നാൽക്കാലികൾ, അതിനെപ്പോലെയായിരിക്കും എന്നുള്ളതാ. സുമ്മ ഖറഅ ഖൗലല്ലാഹി തആല, പിന്നീട് അള്ളാഹുവിൻ്റെ ഒരു ആയത്ത് അദ്ദേഹം മോദി, വല ഇൻ ശിഇനാ ലനദ്ഹബന്ന ബില്ലദി ഔഹൈനാ ഇലൈക സുമ്മ ലാ തജിദു ലക ബിഹി അലൈനാ വകീല. അൽ ഇസ്റാ 86-ാമത്തെ വചനം. അല്ലാഹു തആല പറയാണ്, നാം ഉദ്ദേശിച്ചാൽ നിനക്ക് വഹി നൽകുന്നത് നാം കൊണ്ടുപോകും, പിന്നീട് ഒന്നും നിന്നെ കാണുകയില്ല എന്നുള്ളത്. ഇത് ഈ സംഭവത്തെ കുറിച്ച് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ ഇതിൻ്റെ സനദ് സഹീഹാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ അടയാളങ്ങൾ പറഞ്ഞു. അതിൽ ചില അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ വന്യജീവികൾ, മൃഗങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യും? സംസാരിക്കുന്ന, അത് സംസാരിക്കും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചാട്ട അടിക്കാൻ ഉപയോഗിക്കുന്ന വടി ഉണ്ടല്ലോ, ഇപ്പോൾ മൃഗങ്ങളെ അടിക്കാൻ, മനുഷ്യരെയൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന മുമ്പ് ചാട്ടവാറെന്നൊക്കെ പറയും, ഇതിൻ്റെ അതിൻ്റെ അറ്റം സംസാരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെരുപ്പിൻ്റെ, ചെരുപ്പ് നമ്മൾ ഷൂ ചെരുപ്പൊക്കെ, അതിൻ്റെ വാറുകൾ സംസാരിക്കും എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യൻ്റെ തുടകൾ സംസാരിക്കുന്ന, ഇതൊക്കെ ഖിയാമത്തിൻ്റെ അടയാളമാണ് ഇട്ടാണ് പറയുന്നത്. അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന മിൻ അലാമാതിസ് സാഅ, അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചു തന്നിട്ടുണ്ട് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് തീർച്ച. എന്ത്? അൻ തതകല്ലമ സിബാഉ വൽ വുഹൂഷു, വന്യം, വനത്തിൽ ജീവിക്കുന്ന, കാടുകൾ ജീവിക്കുന്ന മൃഗങ്ങൾ, അങ്ങനെയുള്ള ജീവി, ഇപ്പോൾ സിംഹം അതുപോലുള്ള ഒരുപാട് മൃഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ സംസാരിക്കും. അതുപോലെ നിങ്ങൾ നോക്കൂ, അൻ അബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദി നഫ്സി ബിയദിഹി ലാ തഖൂമു സാഅ ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസാ വഹത്താ തുകല്ലിമ റജുലു ഹത്താ തുകല്ലിമ റജുല അദബതു സൗതിഹി വശിറാഖു നഅലിഹി വതുഖ്ബിറഹു ഫഖിദുഹു ബിമാ അഹ്ദഥ അഹ്ലുഹു മിൻ ബഅദിഹി. റവാഹു തുർമുദി
2118 നമ്പറായിട്ട് ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല, ഹത്താ തുകല്ലിമ സിബാഉൽ ഇൻസാ, ഈ മൃഗങ്ങൾ സംസാരിക്കുക, ആരോടാ മൃഗങ്ങൾ സംസാരിക്കുക, അൽ ഇൻസ്, മനുഷ്യനോടാണ് സംസാരിക്കുക, വഹത്താ തുകല്ലിമ റജുല അദബതു സൗതിഹി, മനുഷ്യൻ അടിക്കുന്ന ഈ വടി ഉണ്ടല്ലോ വടി, അത് സംസാരിക്കും എന്നുള്ള, വ ഷിറാഖു നഅലിഹി, ചെരുപ്പിൻ്റെ വാറ് സംസാരിക്കുന്ന, വതുഖ്ബിറഹു ഫഹിദുഹു ബിമാ അഹ്ദസ അഹ്ലുഹു മിൻ ബഅദി, ഒരു മനുഷ്യൻ്റെ തൊട അവൻ്റെ വീട്ടുകാർ ചെയ്ത കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ പ്രിയമുള്ളവരെ, മറ്റൊരു സംഭവം പറയുന്നത് എന്താ, പർവ്വതങ്ങൾ ഉയർന്നു നിൽക്കുന്ന മലകൾ, ആ മലകളൊക്കെ ധാരാളമായിട്ട് നീക്കം ചെയ്യപ്പെടും, അവസാന കാലഘട്ടമായിക്കഴിഞ്ഞാലേ അതൊക്കെ ഖിയാമത്ത് നാളിൽ അടയാളുന്ന പർവ്വതങ്ങൾ മലകളൊക്കെ നീക്കം ചെയ്യപ്പെടുന്ന, അൻ സമുറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സാഅതു ഹത്താ തസൂല ജിബാലു അൻ അമാകിനിഹാ വതറൗന അൽ ഉമൂറൽ ഇലാമ അല്ലതി ലം തകൂനു തറൗനഹാ, റവാഹു തബറാനി, ഇമാം തബറാനി ഉദ്ധരിച്ച സംഭവമാണ്. നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, പർവ്വതങ്ങൾ മലകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് വരെ, വതറൗന അൽ ഉമൂറൽ ഇലാമ, വമ്പിച്ച് മഹാകാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അല്ലതീലം തക്കൂനു തറൗനഹാ, മുമ്പ് നിങ്ങൾ കാണാത്തതായ കാര്യങ്ങൾ കാണും, മനുഷ്യന് കാണാത്തതായ കാര്യങ്ങൾ കാണും, പർവ്വതങ്ങൾ ഇങ്ങനെ നീക്കം ചെയ്യപ്പെടും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ഖിയാമത്ത് നാളിൽ അടയാളമായിട്ട് ഇപ്പോൾ പർവ്വതങ്ങൾ നീക്കം ചെയ്യപ്പെടും എന്ന് പറയാം, അത് ഹസഫ് ഒരുപക്ഷെ എന്താണ്, അല്ലാഹു തആല ഭൂമി പിളർത്തും, ഭൂമിയിൽ ഭൂകമ്പം അതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും, അങ്ങനെയായിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ ഈ ഇടി മിന്നൽ പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മനുഷ്യരായിരിക്കാം എന്നൊക്കെ അതിനെക്കുറിച്ച് പലതും പല ഒട്ടേറെ വിശദീകരണങ്ങൾ കിതാബുകളിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, പരിശുദ്ധമായ മദീന മുനവ്വറ, ഇസ്ലാമിൽ ഏറ്റവും പുണ്യകരമായ ഒരു സ്ഥലമാണല്ലോ പരിശുദ്ധ മക്ക, അത് കഴിഞ്ഞാൽ മദീന മുനവ്വറ. ഈ മദീന എന്ന് പറയുന്നത് എന്തു ചെയ്യുന്നറിയ, അവിടെ ഉള്ള ആളുകൾ പിന്നെ അവിടെ തിന്മകൾ ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എന്തു ചെയ്യും, മദീന അതിലെ തിന്മുള്ള ആളുകളെ ഒഴിവാക്കും എന്നാണ് പറയുന്നത്. ഇമാം മുസ്ലിം എന്ന് പറഞ്ഞാൽ ബുഖാരി കഴിഞ്ഞ രണ്ടാം അടുത്ത കിതാബാ, ആ ഇമാം മുസ്ലിം 1381 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനം പറയുകയാണ്, എന്താ പറയുന്നത്, വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനു യഅലമൂൻ, മദീനയാണ് അവർക്ക് ഉത്തമം അവർ അറിയുമെങ്കിൽ, മദീനയാണ് അവർക്കുത്തമം, വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ലാ യഖ്റുജു മിൻഹും അഹദുൻ റഗബതൻ അൻഹാ ഇല്ലാ അഖ്ലഫല്ലാഹു ഫീഹാ ഖൈറൻ മിൻഹു, ആ മദീനയിൽ നിന്ന് ആ മദീനയോടുള്ള സ്നേഹം കൊണ്ട് ആരും അവിടെ നിന്ന് പോവുകയില്ല, ആരും മദീന വിട്ടു പോവുകയില്ല. എന്തുകൊണ്ടാ, അവർക്ക് മദീനയോടുള്ള സ്നേഹം. ഇനി ആരെങ്കിലും പോയാലോ, ഇല്ല അഖ്ലഫല്ലാഹു ഫീഹാ ഖൈറം മിൻഹു, അള്ളാഹു അവർക്ക് കൂടുതൽ നന്മ പകരം നൽകും. എന്നിട്ട് പറയാ, അലാ ഇന്നൽ മദീനത കൽ കീരി തുഖ്രിജുൽ ഖബീസ്, ഈ മദീന എന്ന് പറയുന്നത് കീർ പോലെയാണ്. കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, കൽ കീർ, കീർ എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, കീർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കണ്ടിട്ടില്ലേ ആയുധങ്ങൾ, പിക്കാസ്, അതുപോലെ ഇരുമ്പിൻ്റെ ആയുധങ്ങളൊക്കെ ആലയിൽ ചുട്ടുപഴിപ്പിക്കൂലേ, അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ആയുധം ശുദ്ധിയാക്കും. അങ്ങനെ ശുദ്ധിയാക്കുന്ന കാര്യം വസ്തുവിനാണെന്ന് പറയാ. അതുപോലെ സ്വർണം, സ്വർണം ആഭരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കും, ഉലയിൽ ഊതും, എന്നിട്ടത് എന്ത് ചെയ്യും, നന്നാക്കും, അതിനാണ് കീറെന്ന് പറയുക. ആ കീറ് പോലെ
മദീന എന്ത് ചെയ്യും? തുഖ്രിജുൽ ഖബീസ്, ചീത്ത ആളുകളൊക്കെ എന്ത് ചെയ്യും? മദീന കണ്ട് പുറത്താക്കുന്നതാണ്. ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ തൻഫിയൽ മദീനത്തു ഷിറാറഹാ, ഏറ്റവും ഷർറായിട്ടുള്ള വൃത്തികെട്ട മോശപ്പെട്ട ആളുകളെ മദീനയിൽ നിന്നും മദീന പുറത്താക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. മദീനത്തെ ദജ്ജാലിന് കൂടാ പോലെ അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ലെന്നാ. ദജ്ജാൽ എല്ലാ സ്ഥലത്തും വരും, പക്ഷേ എവിടെ വരില്ല? മദീനയിൽ വരില്ല. അവർ ഹദീസിൽ മക്കയിൽ വരില്ല എന്നും കാണാൻ നമുക്ക് പറ്റും. അപ്പം എന്നിട്ട് പറയാം, ലാ തഖൂമു സാഅതു ഹത്താ തൻഫിയൽ മദീനത്തു ശിറാറഹ കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്. ഈ ഹുവ മുസാഫിർ ലാ ഖുറിയാദ് വഹാദ ബദൽ ലാകിൻ സൗത്ത്. അപ്പോൾ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. മദീനയിൽ അവിടുത്തെ ചീത്ത ആളുകളെ, വൃത്തികെട്ട തെമ്മാടികളായിട്ടുള്ള ആളുകളെ പുറത്താക്കുന്നത് വരെ. ഏതുപോലെ കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ്, സ്വർണം സ്വർണം പണിക്കാരന് ശുദ്ധീകരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ഇരുമ്പിൻ്റെ ആയുധങ്ങൾ അതിൻ്റെ ആളുകൾ ശുദ്ധീകരിക്കുന്നത് പോലെ അവിടെ നിന്ന് ആളുകളെ പുറന്തള്ളുന്ന. ഇതൊക്കെ റസൂൽ കരീം സലാസമാത്തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ട് പറയാം. മറ്റൊന്ന് പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഇപ്പോൾ മഴ പെയ്യാണല്ലോ. മഴ പെയ്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ചെടികളും ഒക്കെ ഇങ്ങനെ മുളക്കും അല്ലേ, ചെടികൾ ഒക്കെ ഉണ്ടാവും, മരങ്ങളൊക്കെ ഉണ്ടാകുകയാണ്. പക്ഷേ അവസാന കാലമായി കഴിഞ്ഞാൽ മഴ പെയ്യും, പക്ഷേ അതുകൊണ്ട് ചെടികളോ പച്ചപ്പോ ഒന്നും ഉണ്ടാവില്ല, മരമൊന്നും ഉണ്ടാവില്ല. മഴ പെയ്യും, പക്ഷെ ചെടികളുണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളതാ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സാഅതു ഹത്താ യുംതിറ അന്നാസു മതറൻ ആമാ. ഖിയാമത്ത് റസൂല പറയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഹത്താ യുംതിറ അന്നാസു മതറൻ ആമാ, ഒരു മഴ വർഷിക്കുന്നത് വരെ. എന്നിട്ടോ വലാ തംബുതൽ അർളു ഷൈആ, മഴ ഇങ്ങനെ പെയ്യും, പക്ഷേ ഒരു വസ്തുവും മുളച്ച് പൊന്തൂല എന്നുള്ള, ഒരു വിത്തും ഒരു ചെടിയും മുളക്കൂല. വലാ തംബുതുൽ അർളു ഷൈആ, ഒന്നും ഉണ്ടാക്കൂല എന്നാ. ഈ സംഭവം ഇമാം അഹമ്മദ് ഉദ്ധരിച്ചതാണ്. ഇതിൻ്റെ സനദിനെ സംബന്ധിച്ച് പറയുന്നത് ഖാല അൽ ഹൈതമി റഹിമഹുല്ലാ വരിജാലു റിജാലു സഹീഹ് എന്ന് പറഞ്ഞാൽ ശരിയായ ഹദീസാണെന്ന് അർത്ഥം. മറ്റൊന്ന് പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് ഖുറൂജു ദാബ, ദാബത്തുൽ അർദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വിശുദ്ധ ഖുർആനിൽ വന്നതാ. അപ്പം ഈ നമ്മൾ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞത് പലതും ഹദീസുകളിൽ വന്നതാണ്. എന്നാൽ അള്ളാഹിൻ്റെ കിതാബിൽ ഖുർആനിൽ തന്നെ പറയുന്ന അടയാളങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സത്യമാണല്ലോ. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ഭൂമി ഉണ്ടല്ലോ, ഭൂമി പിളർന്നിട്ടൊരു അത്ഭുത ജന്തു വരുന്നതാ. ഭൂമി ഇങ്ങോട്ട് പിളർന്നിട്ട് അത്ഭുത ജന്തു വരുന്ന വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എവിടെ പറയുന്നത്? സൂറത്തു നംല്, നംല് 82-ാമത്തെ ആയത്തിൽ പറയാം, വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബ്ബതം മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനു ബിആയാതിനാ ലാ യൂഖിനൂൻ വഇദാ വഖഅൽ ഖൗലു അലൈഹിം. ഒരു വാക്കവരിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അഹർജനാലഹും, നാം പുറപ്പെടുവിക്കും, അത് അള്ളാഹു തആല പുറത്തു കൊണ്ടുവരും. ദാബ്ബതം മിനൽ അർൽ, ഭൂമിയിൽ നിന്നൊരു മൃഗം, ഭൂമി പൊട്ടിപ്പിള്ളുന്ന ഒരു മൃഗം വരുന്ന. എന്നിട്ടോ ആ മൃഗം വരുന്നു മാത്രമല്ല, തുകല്ലിമുഹും, അത് സംസാരിക്കും. ആ മൃഗം എന്ത് ചെയ്യും? സംസാരിക്കും. ഖുർആനാ പറയുന്നത് അന്നന്നാസ കാനു ബി ആയാതിന, തീർച്ചയായും ജനങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ലാ യൂഖിനൂൻ, യഖീനോടെ വിശ്വസിക്കുന്നില്ല. അവർക്ക് യഖീനായ ഈമാനില്ല, ഉറപ്പുള്ള ഈമാനില്ല. വെറുതെ കാപട്യല്ല, കപടതയുള്ള ഈമാനാണ് അവർക്ക് എന്നത് പറയുന്ന. എന്നിട്ട് പറയാണ് ഹാദിഹി ദാബത്തു, മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, هذه الدابة تخرج في آخر الزمان عند فساد الناس وتركهم أوامر الله وتبديلهم دين الحق. അവസാന കാലഘട്ടത്തിൽ കുഴപ്പമുണ്ടാകുമ്പോഴാണ് ഈ മൃഗം വരിക എന്നുള്ളതാണ്.